നമസ്കാരം. പ്രധാനമന്ത്രിയുടെ തൃശൂർ വരവിന് പിന്നാലെ ദുരാരോപണങ്ങൾ കൊണ്ട് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കുന്നത് മുതൽ കോൺഗ്രസ് എം പി ടി എൻ പ്രതാപനെതിരെ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നിടത്തോളം വൈരം വളരുകയാണ്. തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഇനിയും എന്തും പ്രതീക്ഷിക്കണം? ശ്രീ അനിലക്കര, ശ്രീ സന്ദീപ് വജസ്പതി, ശ്രീ ജോർജ് പടിപ്പാറ എന്നിവർ ഈ വിഷയത്തിൽ ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നു. ആദ്യം ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പ്രതാപനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേൾക്കാം. ഈ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിനിധിയായിട്ടുള്ള ആളിന്റെ നിങ്ങൾ നോക്കിയോ, മണലൂർ, ഗുരുവായൂർ, ചാവക്കാട്, ഇവിടെയെല്ലാം പ്രതാപന്റെ കൂടെ ഏത് സംഘമാണ് ഉള്ളത് എന്നുള്ളത്. നിരോധിക്കപ്പെട്ട പി എഫ് ഐയുടെ ആളുകൾ ഇപ്പൊ വേഷം മാറി പ്രതാപന്റെ ശിങ്കിടികളായിട്ട് നടക്കുകയാണ്. ഇത് ആർക്കും അറിയില്ലെന്നാണ് വിചാരിക്കുന്നത്. വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പി എഫ് ഐ സംഘങ്ങൾ ഇപ്പോ ആ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം എല്ലാം കോൺഗ്രസ് ചേക്കേറിയിരിക്കുകയാണ്. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ തെളിവ് സഹിതം പേര് തരാം. ചാവക്കാട്, ഗുരുവായൂർ, പിന്നെ ആ മേഖലകളിലുള്ള മുഴുവൻ പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐ പ്രവർത്തകരും ഇപ്പോ പ്രതാപന്റെ ശിങ്കിടികളായിട്ട് ഇവിടെ നടക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രതാപൻ എം പി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതിന് മറുപടി നൽകി. പ്രതാപന്റെ വാക്കുകളിലേക്ക്. ഞാൻ വെല്ലുവിളിക്കുകയാണ് കെ സുരേന്ദ്രനെ. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശൂർ എം പി. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസ്റ്റതയും എതിർക്കും. സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട പി എഫിൻ്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദം ഉണ്ടെന്ന് തെളിയിക്കാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കുന്നു. എൻ്റെ ഈ ഇടത് കവളിന് മുകളിൽ ഒരു അടയാളം കാണാം, കണ്ണിന് താഴെ. ഈ കാണുന്ന അടയാളം ഞാൻ 8ാം ക്ലാസ്സിൽ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിനകത്ത് പുറമേ നിന്നുള്ള RSS കാർ കയറി വന്ന് ഇടിക്കട്ട് കൊണ്ട് ഇടിച്ചതാ ഈ കാണുന്ന എൻ്റെ പാട്. 8ാം ക്ലാസ്സിൽ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നിട്ട് ഞാൻ പതറി പിന്നോട്ട് പോയിട്ടില്ല. ശ്രീ സന്ദീപ് വജസ്പതി, നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പ്രസംഗം, പിന്നാലെ യൂത്ത് കോൺഗ്രസിൻ്റെ ചാണകവെള്ളം തളിച്ചുള്ള പ്രതിഷേധം, അതിനെ നേരിടാൻ യുവമോർച്ച, ബി ജെ പി പ്രവർത്തകർ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൻ്റെ തീവ്രവാദ ബന്ധ ആരോപണം, അത് തെളിയിക്കാനുള്ള പ്രതാപൻ്റെ വെല്ലുവിളി, ചുരുക്കത്തിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച ശേഷം തൃശ്ശൂരിൽ ഈ എന്താണ് തീവ്രവാദം വരെ ആരോപിക്കുന്ന തലത്തിലേക്കുള്ള ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം കളിക്കുകയാണോ ബി ജെ പി? ഒരിക്കലുമല്ല. കാരണം എന്തിനാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഒരു പൊതുയോഗത്തിൽ കൂടി അഭിസംബോധന ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥത? എന്തിനാണ് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുന്നത്? ജനാധിപത്യത്തിൽ ബി ജെ പിക്കാർക്ക് അപ്പോൾ പ്രത്യേക റൈറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന തരത്തിൽ ബി ജെ പിക്കാർക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ നിങ്ങൾ ഒക്കെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? കാരണം പ്രധാനമന്ത്രി വന്നത് ഇവരെയൊന്നും അസ്വസ്ഥപ്പെടുത്തേണ്ട, രാഷ്ട്രീയമായി അവർക്ക് ഭയം ഒക്കെ ഉണ്ടാകാം, പക്ഷേ അത് ഇത്ര പ്രകടമായി പ്രകടിപ്പിക്കേണ്ട കാര്യമെന്താ? നിങ്ങൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് ജനാധിപത്യ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട്, രാഷ്ട്രീയമായി നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയാം. അതല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച ഒരു വേദിയിലേക്ക് ചാണകവെള്ളം കൊണ്ടൊഴിച്ച് ശുദ്ധിയാക്കേണ്ട തരത്തിലേക്ക് ജനാധിപത്യം അധപ്പതിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ പാർട്ടികളും അങ്ങനെ അങ്ങോട്ടുള്ള നിലപാട് തുടർന്നാൽ എന്തായിരിക്കും നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ അവസ്ഥ? മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ പാടില്ല, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ പാടില്ല, പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെ എതിര് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതാണോ ജനാധിപത്യം? പ്രധാനമന്ത്രി ജനാധിപത്യ രീതിയിൽ തന്നെയല്ലേ പ്രധാനമന്ത്രി വന്നത്? പ്രസംഗത്തിന് പിന്നാലെ നരേന്ദ്രമോദി പോയി, പിറ്റേ ദിവസമാണല്ലോ പ്രതിഷേധം.
എന്തിനാണത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പൊതുയോഗം നടത്തിയാൽ പിറ്റേ ദിവസം അവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുണ്ടോ? ഇത് ആദ്യമായിട്ടല്ലോ ടി എൻ പ്രതാപനും അദ്ദേഹത്തിന്റെ അണികളും ചേർന്ന് ഇങ്ങനെ നടത്തുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ 3 തവണ തൃശ്ശൂരിൽ വന്നുപോയി. കഴിഞ്ഞ 3 തവണയും അവര് ഇതേ നിലപാട് സ്വീകരിച്ചല്ലോ. എന്തിനാണ് പ്രധാനമന്ത്രി വരുമ്പോൾ മാത്രം ഇവർക്ക്? അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ നവകേരള സദസ്സിന് പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ ഈ ചാണകവെള്ളവും ശുദ്ധീകരണവും ഒന്നും കണ്ടില്ലല്ലോ ഞങ്ങളാരും. അപ്പൊ എന്തിനാണ് പ്രധാനമന്ത്രി വരുമ്പോൾ ഇത്ര അസഹിഷ്ണുത? എന്തിനാണ്? നമ്മുടെ ചോദ്യം അതാ. എന്ന് മാത്രമല്ല, ഒരു എം പി അല്ലേ ശ്രീ ടി എൻ പ്രതാപൻ? രാഷ്ട്രീയം എന്തും ആയിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം പ്രസംഗിച്ചു പോയ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നതിന് എം പി ആണോ നേതൃത്വം നൽകേണ്ടത്? ഇപ്പൊ എം പി എന്താ എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ടുണ്ടല്ലോ. ഈ ചാണകവെള്ള പ്രതിഷേധത്തെ കുറിച്ച് ഇന്ന് പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കൂ. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മീഡിയാസിന് മുമ്പിൽ പറഞ്ഞു ചെയ്തു. ശരി, അത് പ്രധാനമന്ത്രിയുടെ പങ്കെടുത്ത വേദി പോയി ചെയ്തിട്ടില്ല, അവിടെ ആ വഴികളിൽ ചെയ്തിട്ടില്ല. അവിടെ അദ്ദേഹം ഒരു കയ്യിൽ ഒരു കുപ്പിയിൽ ഒരു വെള്ളം പിടിച്ചു. അത് അവിടെ ഉണ്ടായ ഉദ്യോഗസ്ഥ പ്രവർത്തകന്മാരുടെ മേലെ തന്നെയാണ് അദ്ദേഹം ഒഴിക്കുന്നത് കണ്ടത്. അതിൻ്റെ പക്ഷേ അത് ഞങ്ങളുടെ നയമല്ല, ഞങ്ങളുടെ അനുമതിയില്ല, ഞങ്ങളുടെ പെർമിഷനും ഇല്ല, ഞങ്ങളുടെ നയമല്ല. അത് കെ എസ് യു സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ബാക്കിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് പാർട്ടിക്ക് ഇതിനകത്ത് കൃത്യമായൊരു നയമുണ്ട്. പാർട്ടി ഒരു ജനപ്രതികളെയും ഒരു ജനാധിപത്യ സംവിധാനത്തെയും അതിൻ്റെ സഭ്യം ഇത് വിട്ടിട്ട് സംസ്കാരത്തെ വിട്ടിട്ട് ഒരു തരത്തിലുമുള്ള സമരപരിപാടിയെ പാർട്ടി പ്രോത്സാഹിപ്പിക്കാറില്ല. സന്ദീപ്, ഇതാണ് ശ്രീ പ്രതാപൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ചാണകവെള്ള പ്രതിഷേധത്തെക്കുറിച്ച്. അല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിൽ തന്നെ പരസ്പര വിരുദ്ധമല്ലേ ആദ്യ ഭാഗവും അവസാന ഭാഗവും തമ്മിലൊന്ന് കേട്ടു നോക്കും. ആദ്യ ഭാഗത്തിൽ എന്താ പറയുന്നത്? ഞങ്ങളാരും അങ്ങനെ പോയിട്ടില്ല. പിന്നെ കെ എസ് യുവിൻ്റെ കയ്യിൽ ഏതോ ഒരു കുപ്പി വെള്ളമുണ്ടായിരുന്നു, അത് കെ എസ് യുവിൻ്റെ മേലിൽ തന്നെ ഒഴിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ഇതായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. അവിടെ നമ്മളെല്ലാവരും കണ്ടതല്ലേ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ചാണകവെള്ളവുമായി അവിടെ വരുന്നതും പോലീസുമായി നേരത്തെ തന്നെ അതായത് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ ഒരാഴ്ചയായി ഭാരതീയ ജനതാ പാർട്ടി വാടകയ്ക്ക് എടുത്ത ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ബി ജെ പിയുടെ പരിപാടി തീർന്നിട്ടില്ല. പ്രധാനമന്ത്രി പോയതിനു ശേഷം ആ സ്റ്റേജ് അടക്കം അഴിച്ചു മാറ്റി ഞങ്ങളുടെ കൊടി തോരണങ്ങൾ മുഴുവൻ അവിടെ ശുദ്ധീകരിക്കുന്നതോടുകൂടിയാണ് ബി ജെ പിയുടെ എല്ലാ പരിപാടികളും തീരുക. അതിനുവേണ്ടി ബി ജെ പിയുടെ കൈവശം ഇരിക്കുന്ന ഒരു ആ ഓണർഷിപ്പ് ആ സമയം വരെ ബി ജെ പിയുടെ കയ്യിലാണ്. ബി ജെ പിയുടെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് കെ എസ് യു പ്രവർത്തകർ ചാണകവെള്ളവുമായി വന്നത്? ഈ ചാണകവെള്ളവുമായി വന്ന കെ എസ് യു പ്രവർത്തകരെ പറഞ്ഞു വിട്ടത് ടി എൻ പ്രതാപനാണ് എന്നതിനുള്ള ഓഡിയോ തെളിവുകൾ ഉണ്ട് എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ? അപ്പൊ ഇതിനെ കൃത്യമായി എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ, അതായത് ഈ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കോർപ്പറേഷന്റെ ഒരു കൗൺസിലർ, ആ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ടി എൻ പ്രതാപന്റെ തൊട്ട അടുത്ത അനുയായ ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അവർക്ക് രാത്രിയിൽ മദ്യ പാർട്ടി നടത്തിയ ഒരു ഹോട്ടലിൽ വെച്ച് അതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഇനി പുറത്തുവിടണോ? അപ്പൊ ഇതൊന്നും തൃശ്ശൂരുകാർക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ അറിയാത്തതല്ല. അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും പിന്നിൽ ടി എൻ പ്രതാപന്റെ കൈയുണ്ട്. കാരണം ടി എൻ പ്രതാപനാണല്ലോ അസ്വസ്ഥതയുള്ളത്. അവിടെയുള്ള മറ്റ് കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയമായ അസ്വസ്ഥത അല്ലെങ്കിൽ ഡയറക്റ്റ് അസ്വസ്ഥത ഉള്ളത് ശ്രീ ടി എൻ പ്രതാപനാണല്ലോ, അദ്ദേഹമാണല്ലോ അവിടുത്തെ എം പി. അപ്പോൾ അവിടെ വന്ന പ്രവർത്തകരെ ഇളക്കിവിട്ടത് ടി എൻ പ്രതാപനാണ്. ടി എൻ പ്രതാപൻ പറഞ്ഞിട്ടാണ് തങ്ങൾ അവിടേക്ക് വരുന്നത് എന്ന് കെ എസ് യു പ്രവർത്തകർ സംസാരിക്കുന്ന ഓഡിയോ ഉണ്ട്. എന്ന് മാത്രമല്ല, ആ പ്രവർത്തകർക്ക് ഇന്നലെ രാത്രി തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ മദ്യ സൽക്കാരം നടത്തിയതിനും തെളിവുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞു, ഇതൊന്നും പൊതു സമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത് ശ്രീമാൻ ടി എൻ പ്രതാപൻ തന്നെയാണ്. ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്തിനാണ്? എന്റെ ചോദ്യം പ്രസക്തം അവിടെയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയോ ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം സംസാരിച്ചു പോയ ഒരു വേദി ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥമെന്താ? ഇങ്ങനെയാണോ നമ്മൾ ജനാധിപത്യം കൊണ്ടുപോകുന്നത്? പല തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ നടത്താറുണ്ട്, പല തരത്തിൽ. ചിലയിടത്ത് ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കി പ്രതിഷേധിക്കും, ചിലയിടത്ത് ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കും. പലതരത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങളുണ്ട്. ജനാധിപത്യത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ആകാം എന്നാണല്ലോ നവകേരള സദസ്സ് നടന്ന 10-36 ദിവസം നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസ് നേരിടുന്നതിന് പകരം പാർട്ടി പ്രവർത്തകർ നേരിടുന്നതിലെ ഫാസിസത്തെക്കുറിച്ചാണല്ലോ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഇപ്പോൾ അവിടെയും ഈ കോൺഗ്രസ് പ്രവർത്തകരെ, കെ എസ് യു ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആരും ആകട്ടെ, അവരെ നേരിടുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരാണ്, പോലീസല്ല.
അല്ല, അങ്ങനെയല്ല, അവിടെയാണ് ഞങ്ങൾക്കും എതിരെ അഭിപ്രായമുള്ളത്. കാരണം ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ജില്ലാ അധ്യക്ഷനടക്കമുള്ളവർ അവിടെയുണ്ട്. ആ വേദി അഴിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ അവിടെ നിൽക്കുമ്പോൾ ഇതിനെല്ലാം സാക്ഷികളുമുണ്ട് സാർ. ഇത് കൃത്യമായി എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ കെ എസ് യു പ്രവർത്തകർ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ക്ഷമിക്കണം കെ എസ് യു പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് അവിടേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ആ പ്രധാനമന്ത്രിയെ പരിപാടി നടത്തിയ വേദിയിലേക്ക് കെ എസ് യുവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ? മീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് ആ പ്രതിഷേധത്തെ തടയുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ പോലീസ് ചെയ്യേണ്ട കാര്യം. മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ അവിടെ നിൽക്കുന്നതായി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ബി ജെ പി പ്രവർത്തകരുടെ തൊട്ടടുത്ത് വരെ, അതായത് വേദിയുടെ അടുത്ത് വരെ വരാൻ കോൺഗ്രസ്സുകാരനെയും കെ എസ് യുക്കാരനെയും അനുവദിച്ചു തരാം. അവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. ആ സർക്കിൾ ഇൻസ്പെക്ടറോട് മറ്റ് പോലീസുകാർ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് അവരെ തടയേണ്ടതില്ലേ. അപ്പൊ അദ്ദേഹം പറയുന്നത് വരട്ടെ, അവർ വരട്ടെ, അവർ വന്നൊരു പ്രതിഷേധം കാണിച്ചിട്ട് പോകട്ടെ എന്ന നിലപാട് എന്തിനാണ് പോലീസുകാരൻ സ്വീകരിക്കുന്നത്? പ്രധാനമന്ത്രി അവഹേളിക്കാൻ പോലീസുകാരൻ കോട്ടേഷൻ എടുത്തിട്ടുണ്ടോ? അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയ വേദിയെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കാം. ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എന്തുമാകാം? കാരണം ആ സമയം ഞങ്ങളുടെ ഓണർഷിപ്പിലുള്ള സ്ഥലമാണത്. നിങ്ങൾ മനസ്സിലാക്കണം, ഡിസംബർ മാസം 28-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ ഘടകം ദിവസം 9,000 രൂപ വാടകയ്ക്ക് കൊച്ചി ദേവസ്വം ബോർഡിൽ നിന്നും വാടകയ്ക്ക് എടുത്ത സ്ഥലമാണത്. അവിടേക്ക് അതിക്രമിച്ചു കയറാൻ കോൺഗ്രസ്സുകാർക്ക് എന്താണ്? 4-ാം തീയതിയല്ലേ നിങ്ങൾ വാടക കൊടുത്തിരുന്നത്? പ്രധാനമന്ത്രി പോകുന്ന പിറ്റേ ദിവസം വരെ, അല്ല 4-ാം തീയതി വരെ ഡേറ്റ് തെറ്റി. അതായത് പ്രധാനമന്ത്രി പോകുന്ന പിറ്റേ ദിവസം വരെ. ഞാൻ 2-ാണ് പരിപാടി എന്ന് ഉദ്ദേശിച്ചാണ് 3-എന്ന് പറഞ്ഞത്. 3-ാം തീയതി പരിപാടി 4-ാം തീയതി വരെ. അതായത് പ്രധാനമന്ത്രി പോയതോടുകൂടി ഞങ്ങളുടെ ചടങ്ങുകൾ തീർന്നില്ലല്ലോ സാർ. അവിടെയുള്ള വേദിയിൽ അഴിച്ചു മാറ്റണം, അവിടെയുള്ള ഞങ്ങളുടെ കൊടിതോരണങ്ങളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകർ മുഖാന്തരം ആ ഗ്രൗണ്ടിൽ ഏതെങ്കിലും തരത്തിൽ മാലിന്യം വീണിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തെടുത്തുള്ള രീതികൾ തന്നെയാണ്. ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയുടെ വേദിയിലും ഇന്നേ വരെ മാലിന്യം കൂടിക്കിടക്കുന്ന നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ വൃത്തിയാക്കാറുണ്ട്. ഇത് പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. കാര്യം പ്രധാനമന്ത്രി പോയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം അത് വൃത്തിയാക്കാൻ വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് വരുന്നത്? നിങ്ങൾക്കല്ലാതെ പ്രതിഷേധിക്കാമല്ലോ. പക്ഷെ ഇവരിപ്പോ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം എന്താ? പ്രധാനമന്ത്രിയെ വന്ന വേദിയിലേക്ക് ചാണകം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ ഒരു, പിന്നെ പറഞ്ഞ എന്താ, അവിടെ ആൽമരം മുറിച്ചതിനാണെന്ന് പറഞ്ഞു. ആൽമരം മുറിച്ചിട്ടില്ല എന്ന് തെളിയിച്ചപ്പോഴാണല്ലോ കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഇവർ ആൽമരം മുറിച്ചതിനാണ് പ്രതിഷേധമെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 തവണ വന്നപ്പോൾ ഇവര് ഇതേപോലെ പ്രതിഷേധവുമായി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ കയറി ചാണകവെള്ളം തളിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്നുള്ളത് ബി ജെ പിയുടെ തീരുമാനമാണ്. അതാ ആരാണ് അനുവദിച്ചു കൊടുക്കുക? ഞങ്ങൾ അനുവദിച്ചു തരില്ല. അതിനാണല്ലോ ഇവിടെ പോലീസ് ഉള്ളത്. പോലീസ് ചെയ്യേണ്ടത് എന്താ? അത്രയും പ്രകോപനവുമായി വരുന്ന പ്രവർത്തകരെ തടയുക, അവരെ പറഞ്ഞുവിടുക എന്നുള്ളതാണ്. ഇവിടെ പോലീസ് ചെയ്തത് ബി ജെ പിക്കാരെ അറസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ബി ജെ പിക്കാരാണോ പ്രകോപനവുമായി വന്നത്? അപ്പൊ പ്രകോപനം സൃഷ്ടിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാതെ അത് തടയാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾക്ക് മനസ്സിലാകില്ലേ? അപ്പൊ പ്രധാനമന്ത്രി അവിടെ വന്ന് സംസാരിച്ചതോടുകൂടി കോൺഗ്രസ്സുകാർക്കും സി പി എമ്മുകാർക്കും സി പി ഐക്കാർക്കും അത്ര ഇത്ര വേവലാതി എന്തിനാണ്? നമ്മുടെ ചോദ്യം അതാണ്. ഇവിടെ മുഖ്യമന്ത്രി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇന്നിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം അത് ഒഴിച്ചത് തന്നെ കെ എസ് യുക്കാരുടെ മുകളിലേക്ക് എന്നൊക്കെ പറഞ്ഞ ശ്രീ പ്രതാപൻ ഉരുളുന്നുണ്ടെങ്കിലും നിങ്ങൾ ചാണകവെള്ളം തളിച്ചതാണ് പ്രകോപനത്തിന് കാരണം. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നരേന്ദ്രമോദി വന്നതോടുകൂടി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അത് പ്രതാപൻ്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടാവുന്നു, അതുകൊണ്ട് എന്ത് കളിയും കളിക്കാമെന്നാണോ? ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ബി ജെ പി വക്താവിൻ്റെ ഈ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ നുണകളുമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ബഹുമാനായ ശ്രീ ജോർജ് വടിപ്പാറ ഇവിടെ ഇരിക്കുകയാണ്. എത്രയോ ദീർഘകാലത്തെ മാതൃഭൂമിയിലെ പാരമ്പര്യമുള്ള തൃശ്ശൂരിലെ ഏറ്റവും സീനിയറായ പത്രപ്രവർത്തനാണ് ശ്രീ ജോർജ് വടിപ്പാറ. ഇന്ന് ഈ ചർച്ച നയിക്കുന്നത് ശ്രീ വിനുവാണ്. വിനുവും ഏഷ്യാനെറ്റിൻ്റെ ചുമതലക്കാരനായി തൃശ്ശൂരിലുണ്ടായിരുന്നു. നമുക്ക് തൃശ്ശൂർ റൗണ്ടിനെക്കുറിച്ചും തേക്കുംകാടിനെക്കുറിച്ചും തൃശ്ശൂർ തേക്കുംകാടിനകത്തുള്ള ആൽമരങ്ങളെക്കുറിച്ചും ഇലഞ്ഞിയെക്കുറിച്ചുമൊക്കെ കൃത്യമായി അറിവുള്ള ആളുകളാണ്. ആ ഒരു സ്ഥലത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയോ തരത്തിൽ അതിനെ എത്രയോ വികൃതമായുള്ള വളച്ചൊടിച്ചിലാണ് ബി ജെ പിയുടെ വക്താവ് നടത്തിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം എന്തിനു വേണ്ടിയായിരുന്നു? കെ എസ് യുവിൻ്റെ സമരം എന്തിനു വേണ്ടിയായിരുന്നു? അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അത് അവസാന ഘട്ടത്തിൽ
രണ്ടുപേരി പറഞ്ഞ് അവസാനിക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി കൃത്യമായും മൂന്നാം തീയതി തന്നെ അത് ഫേസ്ബുക്ക് പോസ്റ്റായി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ നായക്കനാലിൻ്റെ അവിടെയുള്ള ഏറ്റവും പുരാതനമായ അതിന് ആചാരാനുഷ്ഠാനങ്ങളുമായി വളരെ ബന്ധമുള്ളതാണ്, തൃപ്രകയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം തൃശ്ശൂർ പൂരത്തിൻ്റെ അവരുടെ കൊടിമരം കൊടി ഉയർത്തുന്നത് ഈ ആലിലാണ്. നായക്കനാൽ അത്ര പരിപാവനമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആൽമരമാണ്. ആ ആൽമരത്തിലെ മരങ്ങൾ അതിൻ്റെ ചില്ലകൾ പൂർണ്ണമായി അതിൻ്റെ സൈഡിലെയും മുകളിലെയും ഒക്കെ വെട്ടി നീക്കിയ ആൽമരത്തെ ഇന്ന് ആ തൃശ്ശൂരിൽ ആർക്കും കാണാൻ കഴിയും? ഇത് ബി ജെ പി വക്താവ് ഒരു കറുത്ത തുണിയിട്ട് മൂടിയാൽ ഇത് കാണാൻ കഴിയില്ല എന്ന് ധരിക്കരുത്, എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ആൽമരത്തിലെ കൊമ്പുകൾ ചില്ലകൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരപ്രഖ്യാപനം നടത്തി അവിടേക്ക് സമര മാനിഷാദ എന്ന പേരിട്ട് കൊണ്ടുപോയത്. കെ എസ് യുവും സമാനമായ സമര രീതിയുമായിട്ടാണ് പോയത്. ഞങ്ങളുടെ ഏത് പ്രവർത്തകനാണ് എവിടെയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ച സ്ഥലത്തേക്ക് മാർച്ച് നടത്തി എന്ന് പറഞ്ഞത്, ചാണകവെള്ളം തെളിക്കുമെന്ന് പറഞ്ഞത്? ടി എൻ പ്രതാപൻ പറഞ്ഞ ഞങ്ങളുടെ നയമല്ല, ഞാൻ കൃത്യമായി പറയുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി ചാണകവെള്ളവുമായിട്ടാണോ പോയത്? ചാണകവെള്ളം തെളിക്കുക എന്നൊരു നയമല്ല, അത് ആവർത്തി അല്ല ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ പറയട്ടെ, ഞാൻ കൃത്യമായി പറയുന്നു അങ്ങനെ ചാണകവെള്ളം തെളിക്കുക ഞങ്ങളുടെ നയമല്ല. അങ്ങനെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയം അങ്ങനെ അവസാനിപ്പിക്കുക. ഇവിടുത്തെ വിഷയം അതല്ലല്ലോ, ചാണകവെള്ളമാണല്ലോ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചിലേക്ക് പോവുക. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ ഷൂ എറിഞ്ഞ കെഎസ്യുക്കാർ പ്രതിഷേധിച്ചു, നിങ്ങൾ ആ സമരത്തെ തള്ളി പറഞ്ഞു, പക്ഷെ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, ഷൂ എറിഞ്ഞിരുന്നു, അത് സത്യമാണ്. അപ്പോൾ ഇവിടെയും ചാണകവെള്ളം തളിച്ചിരുന്നോ? നിങ്ങൾ ആ സമരത്തെ തള്ളി പറയുന്നുണ്ട്, പക്ഷെ തളിച്ചിരുന്നോ എന്നതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അല്ല, അവിടെ ചാണകവെള്ളം തളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിലേക്ക് പോവുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല, പരിപാടിയല്ല. ഞങ്ങളുടെ പരിപാടി എന്നുള്ളത് നായക്കനാലിലെ ആൽമരത്തിൻ്റെ ചില്ലകൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളതിന് പേരിട്ടിരുന്നു മാനിഷാദ എന്ന പേരിട്ട സമരമായിരുന്നത്, അരുത് കാട്ടാള എന്ന് പറഞ്ഞ പേരിട്ട സമരമായിരുന്നു, ആ ചില്ലകൾ വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സമരമായിരുന്നു. ആ സമരത്തിൻ്റെ വ്യാപ്തി കടൽപ്പരപ്പിനേക്കാൾ വ്യാപ്തി തൃശ്ശൂരിലെ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ടതിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തേക്കിൻകാടിലെ നായക്കനാലിലെ ആൽമരം എന്ന് പറയുന്നത് അത് തിരുവമ്പാടിയുടെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിമരം കയറ്റുന്ന ആൽമരമാണ്. ആ ആൽമരത്തിലെ ചില്ലകളാണ് വെട്ടിമാറ്റിയത്. ഇവിടെ തൃശ്ശൂരിലെ എവിടെയാണ് ഒടിഞ്ഞു വീണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേറ്റത്? ശ്രീ അനിലക്കര, ബി ജെ പി ഇന്നലെ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഡിസംബർ 4-ാം തീയതി ഇവർ പറയുന്ന ആൽമരത്തിന്റെ വലിയൊരു ശിഖരം കടന്നു വീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. ആ കൊമ്പൊന്നും അല്ല അത് വെട്ടിമാറ്റിയത്. ആ കൊമ്പൊന്നും അല്ല ആ ചെറിയ കൊമ്പുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആൽമരം പോയി നോക്കുക. ഡിസംബർ 4-ാം തീയതി ഇവർ പറയുന്ന ആൽമരത്തിന്റെ വലിയൊരു സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്ന ആൽമരങ്ങൾ മുറിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും തുടർന്ന് ഇവർ പറയുന്ന ആലിന്റെ ചില ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇതാണ് ബി ജെ പിയുടെ വാർത്താക്കുറിപ്പ്. അല്ല, ഞാൻ എൻ്റെ ഓഫീസ് നായക്കനാലിൻ്റെ അവിടെയാണ്, കൗസവത്തിൻ്റെ അവിടെയാണ് ഓഫീസ്. ഞാൻ എല്ലാ ദിവസവും കടന്നു പോകുന്ന വഴിയാണ്. അങ്ങനെ അപകടകരമായ രീതിയിലൊന്നും ഞാൻ ആൽമരത്തെ കണ്ടിട്ടില്ല. രണ്ടാമത്, ഒരു ആൽമരം പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ അർദ്ധ സർക്കാരിൻ്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരങ്ങളുടെ ചില്ലകൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ ആ നിയമങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നരേന്ദ്രമോദിയുടെ വേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനോ കെ എസ് യുവിൻ്റെ സമരത്തിനോ യാതൊരു ബന്ധവുമില്ല. എവിടെയാണ് ഞങ്ങൾ ആ സമരം അങ്ങോട്ടാണെന്ന് പറഞ്ഞത്? ഇവരാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് അല്ല, പിന്നെ ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറയാൻ നരേന്ദ്രമോദിയുടെ മാർച്ച് നടക്കിയ ബിജെപിക്കാരാണോ? അല്ല, അത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വെട്ടിയതാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡല്ല, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ് വെട്ടിയത്.
ആളുകളുടെയും വേദിയുടെ അരികിലുള്ള ആളുകളുടെയും ഒക്കെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മുറിച്ചതാരാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ആളുകളെല്ലാം മുറിച്ചു നീക്കിയത്, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ആളുകളെല്ലാം മുറിച്ചു നീക്കിയത് അത് ഇവരുമായി ബന്ധമുള്ള ആളുകളാണ്. അവിടെ ആ മൈതാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചുമതലപ്പെടുത്തിയ ആളുകൾ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുറിച്ചു നീക്കിയത്. അല്ലെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒന്നും അല്ല അതുമായി ബന്ധപ്പെട്ട് മുറിച്ചു നീക്കിയത്. ഒരു പരാതി കൊടുക്കാമല്ലോ. കാരണം ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വിശ്വാസികൾ, ഇത് ആൽമരം എന്ന് പറയുന്നത് വെറും ഒരു മരമായിട്ടല്ല, അവിടെ വിശ്വാസികൾ കുറച്ചുകൂടി പവിത്രമായി കരുതുന്നതൊക്കെയാണ്. പരിസ്ഥിതിവാദികളുടെ എന്നാ പോലും. അപ്പൊ അങ്ങനെ ഒരു ആൽമരം മുറിച്ച് മാറ്റുന്നത് ആർക്കും മുറിച്ചു മാറ്റാം? അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് പോലും ഈ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നിയമപരമായ ബാധ്യതയോ അനുമതിയോ ഇല്ല. അത് സോഷ്യൽ ഫോറസ്റ്റിയുമായി ബന്ധമുള്ള ആളുകൾ വന്ന് അതിന്റെ അനുമതികൾ ബന്ധപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതിന് ശേഷമേ മുറിക്കാൻ കഴിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നരേന്ദ്രമോദിയുടെ വേദിയിലേക്ക് പോകാൻ കെ എസ് യുവിന്റെയോ യു കോൺഗ്രസിന്റെയോ ഒരു പരിപാടിയുമില്ല. ഞങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്താൽ മാനിഷാദ എന്ന് പറഞ്ഞ പരിപാടിയാണ്. തേക്കിൻകാട് മൈതാനം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? തേക്കിൻകാട് മൈതാനം പൂർണ്ണമായി കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പക്ഷേ അവിടെയുള്ള മരങ്ങൾ മുറിക്കുന്നത് സർക്കാർ മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ? അങ്ങനെയാണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പൊതു സ്വത്തായി നിൽക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ അല്ല, സർക്കാർ എനിക്ക് എന്റെ അറിവാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള നിൽക്കുന്ന മരങ്ങൾ നിൽക്കുന്ന മരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അല്ല, ഞാൻ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡുകളുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ന് കോടതിയുണ്ട്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ അനിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ക്ലാരിറ്റി ആയില്ലേ? കേരള ഹൈക്കോടതിയുടെ മുന്നിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ഇന്ന് ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജ് ദേവസ്വം ബെഞ്ച് ഈ കേസിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ദേവസ്വം ബോർഡ് മറുപടി പറയുമ്പോൾ നമുക്ക് അതിന്റെ ക്ലാരിറ്റി ആവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നരേറ്റീവാണ്, ഇത് സ്വാഭാവികമായും ഒരു പുതിയ സംവിധാനം, ഒരു പുതിയ അനിലക്കരയുടെ ഓഫീസ് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നായ്ക്കനാലിന്റെ അടുത്താണെന്നാണല്ലോ പറയുന്നത്. ഇത് മുറിച്ചു മാറ്റിയത് എത്രാം തീയതിയായിരുന്നു? രണ്ടാം തീയതിയാണ് പ്രധാനമന്ത്രി വന്ന, മൂന്നാം തീയതിയാണ്, രണ്ടാം തീയതിയോ ഒന്നാം തീയതിയോ മറ്റോ ആയിരുന്നു. അല്ല, ഇത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിനുവിനറിയാലോ, പിന്നെ ശ്രീ ജോർജ് പൊടിപ്പാറയ്ക്കും അറിയാം, എവിടെയാണ് നമ്മുടെ പരിപാടികൾ നടക്കാറുള്ളത്? നമ്മുടെ പരിപാടികൾ നടക്കാറുള്ളത് മുഴുവൻ വിദ്യാർത്ഥി കോറിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ ആയിരക്കണക്കിന് 10,000 ആളുകൾ, ഇതിലേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ നിർത്താൻ കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് നായ്ക്കനാലിന്റെ അവിടേക്ക് മാറ്റിയത്? 41 ദിവസത്തെ തൃപ്പുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ വയസ്സായ ആളുകൾ വടക്കുനാഥന്റെ പിന്നെ മുമ്പിലേക്ക് തിരുസന്നിധിയിലേക്ക് വരുന്നത് നായ്ക്കനാൽ കടന്നുവരാണ്. ഇപ്പൊ നായ്ക്കനാലിലേക്ക് ഈ തൃപ്പുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ ആളിന്റെ അപ്പുറത്ത് പൂർണ്ണമായും സ്റ്റേജ് അടിച്ചുകെട്ടി ഗതാഗതം എത്രയോ നാളായി, ഇന്നും അങ്ങോട്ട് വണ്ടികൾ പോകാൻ കഴിയുന്നില്ല, നടന്നു പോകാൻ മാത്രമേ കഴിയൂ. അപ്പൊ ഇവിടെ നിങ്ങളൊക്കെ കണ്ടു കാണും, നിങ്ങളുടെ കൺമുമ്പിലാകും. അപ്പൊ മുറിച്ച സമയത്ത് പ്രതിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി വന്നതിന് ശേഷം മാത്രം പ്രതിഷേധിച്ചത് എന്തുകൊണ്ടാണ്? മുറിച്ച സമയം ഏതാണ് നമ്മൾ കാണുന്നത്? നമ്മളിത് ശ്രദ്ധിക്കുന്നത് ഇത് പറഞ്ഞതുപോലെ മൂന്നാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. നമ്മൾ ബി ജെ പിയുടെ ഒരു നരേന്ദ്രമോദി വരുന്ന സ്റ്റേജിനകത്ത് അതിന്റെ കാര്യങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട ഞങ്ങളല്ല. സ്വാഭാവികമായി നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് പോകാറേയില്ല. നിങ്ങൾക്കറിയാലോ ബി ജെ പിയുടെ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്
കോൺഗ്രസ് നേതാക്കന്മാർ വന്നു പോയി അത് നോക്കുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. സി പി എം ആരെയും നമ്മളും പോകാറില്ല. ഇത് നമ്മൾ കാണുന്നത് എപ്പോഴാണ്? ഇത് കാണുന്ന വാർത്ത വന്നപ്പോഴാണ്. മൂന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോഴാണ് നമ്മളൊക്കെ കാണുന്നത്. ഞങ്ങൾ ഞാൻ കൃത്യമായി പറയുന്നു, ഇത് യു കോൺഗ്രസ് തീരുമാനിച്ച പരിപാടി, കെ എസ് യു തീരുമാനിച്ച പരിപാടി, നരേന്ദ്രമോദിയുടെ വേദിയിലേക്കല്ല. ഇവർ ആവർത്തിച്ചുണ്ടാക്കുകയാണ്, നരേന്ദ്രമോദിയുടെ വേദിയിലേക്കല്ല ഞങ്ങളുടെ പരിപാടി, ഈ ആൾത്തറയിലേക്കാണ് മാ നിഷേധ എന്ന ഞങ്ങളുടെ പരിപാടി. ഇവരെങ്ങനെയാണ് ടി എൻ പ്രതാപന്റെ പേര് പറയുന്നത്? ഞാൻ സന്ദീപ് വനസ്പതി വെല്ലുവിളിച്ച് പറയാൻ, ടി എൻ പ്രതാപനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഒരു തെളിവ് കാണിക്കേ, അതിന്റെ ഉത്തരവാദിത്തം മറുപടി പൂർണ്ണമായി. ഞാന് ശ്രീ അല്ല, ഞാൻ അതിനു മുൻപ് മുഴുവൻ ശ്രീ അനിലക്കര കള്ളം പറയരുത്. താങ്കൾ അല്ല, നിൽക്കൂ, താങ്കൾ ദേവി അത് കള്ളം പറയരുത്. നമ്മൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ബന്ധുമായിക്കൊള്ളട്ടെ, എന്തിനാണ് വസ്തുതകൾ മറച്ചു വെക്കുന്നത്? താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, താങ്കളുടെ ഓഫീസ് നായ്ക്കനാലിന്റെ അടുത്ത് തന്നെയാണ്. താങ്കൾ ഇതേവരെ അല്ലക്കരത് എന്റെ സമയല്ല, ഞാൻ പറയാം എന്റെ സമയല്ല ദേവി നിർത്ത്. അപ്പൊ താങ്കൾ ഇതേവരെ ഈ നമ്മളുടെ എന്താ പറയുന്നത്, ആ തൃശ്ശൂർ റൗണ്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വടക്കുനാഥന് മുൻപിലുള്ള ഗ്രൗണ്ടിലുള്ള ആലിന് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയില്ല എങ്കിൽ ദേവി അത് അനിലക്കര താങ്കളുടെ ഓഫീസ് അടച്ചു പൂട്ടണം. താങ്കൾ ഒരു തൃശ്ശൂരുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് തന്നെ ലജ്ജയുണ്ട്. കാരണം താങ്കൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ 100% കള്ളമാണ്. December 4 താങ്കൾ ഈ പറയുന്ന ആലിന്റെ കൊമ്പ് അടർന്നു വീണ് 2 security ജീവനക്കാർക്ക് പരിക്കേറ്റതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കളും കുറെ കാലം 5 ജനപ്രതിയായിട്ട് ഇരുന്നതാണല്ലോ അനിലക്കര. താങ്കൾ ഇപ്പോഴും പൊതുപ്രവർത്തകനാണെന്നാണല്ലോ പറയുന്നത്. താങ്കളുടെ സ്വന്തം ജില്ലയല്ലേ, തൊട്ടടുത്തല്ലേ താങ്കളുടെ ഓഫീസ്? അവിടെ 2 security ജീവനക്കാർക്ക് ഈ ആലിന്റെ കൊമ്പ് അടർന്നു കൊണ്ട് പരിക്കേറ്റ താങ്കൾ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടില്ല എങ്കിൽ താങ്കൾ ഈ പൊതുപ്രവർത്തനം തന്നെ ആദ്യം നിർത്തണം. പിന്നെ 2, അതിനുശേഷം അവിടെ കൊച്ചി ദേവസ്വം ബോർഡ് അതായത് വടക്കുന്നാഥന് മുൻപിലുള്ള അവർ യോഗം ചേർന്നിട്ട് December 14 യോഗം ചേർന്ന് December 18 ഈ ആലിന്റെ കൊമ്പുകൾ മുറിക്കുന്നത്. താങ്കൾ വെറുതെ ഇവിടെ വന്നിരുന്ന് വിടുവായത്തം പറഞ്ഞിട്ട് പോകരുത്, കള്ളം പറയരുത്. December 18 ആലിന്റെ കൊമ്പ് മുറിച്ചത്. എല്ലാ മാധ്യമങ്ങളിലും അത് സംബന്ധിച്ച വാർത്ത വന്നിട്ടുണ്ട്. ശ്രീ അനിലക്കര, താങ്കൾ ഇവിടെ വന്നിരുന്ന് വെറുതെ കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ December 18 ഈ ആലിന്റെ കൊമ്പ് മുറിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പരിപാടി തീരുമാനിക്കുന്നത് ക്രിസ്മസിന് ശേഷമാണ്. December 28 or 26 അടുത്താണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു എന്ന് പോലും തീരുമാനിക്കപ്പെടുന്നത്. December 18 ആലിന്റെ കൊമ്പുകൾ മുറിച്ചത്. 22 കഴിഞ്ഞ വർഷം പരിക്കേറ്റതിനെ പറ്റി താങ്കൾക്കറിയാമോ? അപ്പൊ അവിടെ അപകടകരമായി നിന്നിരുന്ന ആലിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ കൊച്ചിൻ ദേവസ്വം ബോർഡും അവിടെയുള്ള വടക്കുന്നാഥന്റെ ഭരണസമിതിയും ചേർന്നെടുത്ത തീരുമാനമാണ്. അവിടെ അതിനകത്ത് എന്താണ് ബി ജെ പിക്കാർക്ക് റോൾ എന്താണ്? ഞാൻ താങ്കൾ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ചല്ലോ, ഞാൻ വെല്ലുവിളിക്കാൻ ആളൊന്നുമല്ല. പക്ഷെ താങ്കൾ തൃശ്ശൂരുകാരനാണേ എങ്കിൽ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏത് കൊമ്പാണ് മുറിച്ചത് എന്ന് താങ്കൾ തെളിയിക്കണം. താങ്കൾ വെറുതെ വന്നിരുന്ന് ബ്ലാബ്ലാ പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. അപ്പൊ അവിടെ ആലിന്റെ കൊമ്പ് മുറിച്ചത് December 18 നരേന്ദ്രമോദിയുടെ പരിപാടി തീരുമാനിക്കുന്നതിന് 10 മുൻപ്. അത് ഒരു കള്ളം. ഇനി രണ്ടാമത്തെ കള്ളം അദ്ദേഹം എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്താണ് പറയുന്നത് ചാണകവെള്ളം തളിക്കാനേ ഉദ്ദേശമുണ്ടായിരുന്നില്ല, മാ നിഷാദ എന്നാണ് ഞങ്ങളുടെ പരിപാടി. നരേന്ദ്രമോദിയുടെ വേദിയിലേക്ക് മാർച്ചയില്ലെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. താങ്കളുടെ ഈ വാദം താങ്കളുടെ നേതാവായ ടി എൻ പ്രതാപനുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കാം. ടി എൻ പ്രതാപൻ തന്നെ പറഞ്ഞല്ലോ അവരുടെ കയ്യിൽ കുപ്പി വെള്ളമുണ്ടായിരുന്നു എന്നും സ്വന്തം തലയിൽ കൂടെ ഒഴുകിയായിരുന്നു നോക്കിയാണ് അയാൾ പറഞ്ഞത്. ശരി, അതവിടെ നിൽക്കട്ടെ. പിന്നെ നരേന്ദ്രമോദിയുടെ പരിപാടിയിലേക്ക് താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ പ്രതിഷേധമില്ല എങ്കിൽ ഇപ്പോഴാണല്ലോ ഈ ആലിന്റെ കൊമ്പ് മുറിച്ച വിവാദമുണ്ടായത്. കഴിഞ്ഞ 2 എന്തിനായിരുന്നു അവിടേക്ക് മാർച്ച് നടത്തിയത്? നരേന്ദ്രമോദി 3rd തൃശ്ശൂർ തേക്കുംകാട് മൈതാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കഴിഞ്ഞ 2 പരിപാടി കഴിഞ്ഞപ്പോഴും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസുകാരും മാർച്ചും കൊണ്ട് അവിടേക്ക് വന്നല്ലോ. അതെന്തിനായിരുന്നു അന്ന് ഏത് കൊമ്പ് മുറിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ പ്രതിഷേധം നടത്തിയത്? അപ്പൊ നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ അസഹിഷ്ണുത നരേന്ദ്രമോദിക്കെതിരെയാണ്. അത് പ്രതാപനെയോ അനിലക്കരയോ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. സോണിയ മുതൽ രാഹുൽ മുതൽ മണിശങ്കർ അയ്യർ വരെ ഉള്ളവർ പുലർത്തുന്ന അസഹിഷ്ണുതയാണ്. നരേന്ദ്രമോദി വെറും ചായക്കടക്കാരനാണെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞ പ്രസ്താവന, നീചജാതിയാണെന്ന് പറഞ്ഞ പ്രസ്താവന, സോണിയയുടെ മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞ പ്രസ്താവന, നരേന്ദ്രമോദി പിന്നാക്കക്കാരനായ ദുശകനമാണ് എന്ന് പറഞ്ഞ രാഹുലിന്റെ മനസ്ഥിതി,
ഈ മനസ്ഥിതിയാണ് നിങ്ങളെ ഭരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള പ്രധാനമന്ത്രി വരുന്ന വേദി താങ്കളുടെ പെട്ടെന്ന് എന്താണ് ചോദ്യം? ടി എൻ പ്രതാപനുമായി എന്ത് ബന്ധമാണെന്നോ അതാണ് താങ്കൾക്ക് അറിയേണ്ടത്. ചോദ്യം വിനു ചോദിച്ച ചോദ്യം വേറെയാണ്. തെളിവ് ഹാജരാക്കണം, അതാണ് പറഞ്ഞത്. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ചോദ്യം? ഞാൻ കേട്ടില്ല. എന്നോട് ടി എൻ പ്രതാപൻ ഈ വിഷയത്തിൽ അന്ന് ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം രണ്ടു ദിവസമായി മാംഗ്ലൂരിലായിരുന്നു. ടി എൻ പ്രതാപന്റെ മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ മാംഗ്ലൂരിലായിരുന്നു. സന്ദീപന സ്മൃതി പറഞ്ഞത് ഇതെല്ലാം നടത്തിയത് പ്രതാപനാണ്, എല്ലാം നിയന്ത്രിച്ച പ്രതാപനാണ്, മദ്യസൽക്കാരം പ്രതാപൻ നടത്തി. എത്ര ബാലിശമായിട്ടാണ് പ്രതാപൻ കേരളത്തിൽ മദ്യത്തിനെതിരായി ഇത്ര പോരാട്ടം നടത്തിയ മറ്റൊരു നേതാവ്? തൃശ്ശൂർ വേണം. അല്ല തെളിവുണ്ടല്ലോ, തെളിവ് ഹാജരാക്കൂ. ഞാൻ പറയാം. അപ്പോ താങ്കൾ ഒരു കാര്യം, താങ്കൾ അല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ അവിടെ തന്നെ ആള് വേണമെന്നൊക്കെ ചിന്തിക്കുന്ന താങ്കളുടെ അല്പബുദ്ധിയോട് ഞാൻ എന്ത് പറയാനാ? ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഉഗാണ്ടയിൽ തൃശ്ശൂരിലെ താങ്കൾ പറഞ്ഞ തെളിവ് എന്താ? പ്രതാപൻ ബാംഗ്ലൂർ എന്റെ സന്ദീപ് ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ പറയാമെന്നേ, അതായത് ടി എൻ പ്രതാപൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് എന്ന് ഓഡിയോ ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ഒരു ദിവസങ്ങളിൽ ആ തെളിവ് പുറത്തുവിടും. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ചെയ്യൂ, ടി എൻ പ്രതാപന്, അല്ല ഞാനുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെന്നാണ്. ആ തെളിവ് നിങ്ങൾ ഹാജരാക്കൂ, ഉത്തരവാദിത്വം അനിലേക്ക് ഏറ്റെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റെടുക്കുമോ? ഒരു കാര്യം ചെയ്യൂ, ടി എൻ പ്രതാപൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. ടി എൻ പ്രതാപൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ നമുക്ക് തെളിവ് അപ്പോൾ ഹാജരാക്കാം. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക, ടി എൻ പ്രതാപൻ പറയുകയാണ് എനിക്കിതുമായി ഇല്ലാത്ത ബന്ധം വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടി എൻ പ്രതാപൻ മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പ്രതാപനെതിരെ അല്ല, അപ്പൊ അനിലക്കരയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ബി ജെ പി കാര് ടി എൻ പ്രതാപനെ ചാണകം ഒഴിക്കുന്ന കാണണോ? നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വൈരാഗ്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പരസ്യമായിരിക്കും. അത് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ചിരിച്ചിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ എഴുന്ന നിങ്ങൾ നരേറ്റീവ് ഉണ്ടാക്കിയാണ് നരേന്ദ്രമോദിയുടെ വേദിയിൽ. ഞങ്ങൾ ആൽമരം മുറിച്ചതിനെതിരായി മാനുഷാത സമരമായിരുന്നു. നിങ്ങൾ അതിന്റെ വിഷയം മാറ്റിയാൽ തൃപ്പുകഥ പറയാൻ വേണ്ടി ഭക്തർക്ക് വടക്കുനാഥിലേക്ക് പോകാൻ കഴിയുന്നില്ല, അവിടെ കൊടിമരം തിരുവമ്പാടിക്ക് ഉയർത്താൻ കഴിയുന്നില്ല, അത്രയേറെ വികാരം തൃശ്ശൂരിലെ വിശ്വാസികൾക്കുണ്ട്, അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊരു തിരക്ക് തയ്യാറാക്കുകയാണ്. അത് പ്രതാപന്റെ മേലിൽ തീവ്രവാദം ബന്ധം ഉയർത്താൻ തീരുമാനിച്ചാൽ നടക്കാൻ പോകുന്ന ഒരു പോപ്പുലർ ഫ്രണ്ടുകാരുമായി പ്രതാപന്റെ ബന്ധമില്ല. ഞാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ. ശ്രീ ജോർജ് പടിപാറ, ഈ ചാണകവെള്ള സമരത്തിലാണ് തുടങ്ങിയത്, പക്ഷേ ഒടുവിൽ ടി എൻ പ്രതാപൻ പി എഫ് ഐ ബന്ധമുള്ള നേതാവാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ഇന്ന് വാർത്താസമ്മേളനത്തിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചില തെളിവുകൾ ഉണ്ടെന്ന തരത്തിൽ ആരോപിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി വന്നതിന് പിന്നാലെ രാഷ്ട്രീയം തൃശ്ശൂരിൽ കലങ്ങി മറയുന്നുണ്ടോ? അത് പ്രതാപനും പ്രതാപനൊപ്പമുള്ള കോൺഗ്രസ്സുകാരും പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം കോൺഗ്രസ്സിൽ കുടിയേറി അവർക്കൊപ്പം നിൽക്കുകയാണെന്ന തരത്തിലേക്ക് വളരുന്നുണ്ടോ? വിനു, ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ഗംഭീരമായ പോരാട്ടമായിരിക്കും തൃശ്ശൂർ. അതിന്റെ അരങ്ങാണ് ഉണരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് അതിന്റെ ഒരു തുടക്കമാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലവും തൃശ്ശൂർ തന്നെയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്റ്റാർ ഇമേജ് ഉള്ള ആളാണ് കാൻഡിഡേറ്റ്. കഴിഞ്ഞ തവണ 300,000+ വോട്ട് പിടിച്ചതാണ്.
അപ്പൊ ഇവിടെ വിജയിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ വിട്ടുപോവുക, ടി എൻ പ്രതാപൻ തോൽക്കുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിവാദം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് രണ്ടുപേരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അക്കരെ എത്രയോ കാലമായിട്ട് കാണുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതല്. തൃശ്ശൂർ ഞാൻ ജോലി ചെയ്യുമ്പോൾ സന്ധ്യവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്ത് മാതൃഭൂമിയിൽ ജോലി ചെയ്തവരാണ്. ഒരുമിച്ച് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുറികളിൽ വർഷങ്ങളോളം താമസിച്ചവരുമാണ്. അപ്പൊ അത്രമേൽ ബന്ധമുള്ള രണ്ടു പേരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്, അങ്ങനെ ആ രീതിയിലുള്ളൊരു ബന്ധം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ എനിക്ക് ഒരു മടിയില്ല. കോൺഗ്രസ്സുകാര് മോദി, പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച് പോയതിന് പിന്നാലെ അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കാനാണ് പോയതെങ്കിൽ അത് ശുദ്ധ തോന്നിവാസമാണ്, അസംബന്ധമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പക്ഷേ ഇവിടെ പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശമേ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ സമരവും പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദി ശുദ്ധീകരിക്കലോ അവിടെ ചാണകവെള്ളം തളിക്കലോ ആയിരുന്നില്ല, മറിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വൈകാരികതയുള്ള വിശ്വാസപരമായ പ്രാധാന്യമുള്ള ഒരു ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു, തേക്കൻകാട്ടിലെ മറ്റു ചില മരങ്ങളുടെയും കൊമ്പുകൾ മുറിച്ചു. ഈ വിശ്വാസത്തെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും ഒക്കെ ഏറെ പറയുന്ന ബി ജെ പി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ അവർക്ക് വളരെയധികം വികാരമുള്ള അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിക്കുന്നത് നന്നോ അല്ലെങ്കിൽ അത് അനുവദനീയമാണോ, അത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് മാനുഷത എന്ന പേരിട്ട് ആ കൊമ്പ് മുറിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് നടത്താൻ തീരുമാനിച്ചത്, അതിലേക്കാണ് വന്നത് എന്ന് പറയുന്നു. പക്ഷെ എന്തിനാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ മാനുഷത സമരം ആൽമരത്തിന്റെ കൊമ്പുകൾ മാത്രമാണ് മുറിക്കാൻ അല്ല അതിനെതിരെയുള്ള പ്രതിഷേധം മാത്രമായിരുന്നുവെങ്കിൽ എന്തിനാണ് ചാണകവെള്ളം കയ്യിൽ കരുതിയത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടു. ആ വ്രണപ്പെട്ട വികാരത്തോടൊപ്പമാണ് ഞങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. തിരുവമ്പാടിക്കാരുടെ പൂരത്തിന് കൊടി കയറ്റുമ്പോൾ തിരുവമ്പാടിക്കാരുടെ കൊടിക്കൂറ കയറ്റുന്ന ആ ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചത് വിശ്വാസികളുടെ വികാരങ്ങളെ വല്ലാതെ ഹർട്ട് ചെയ്തു. അതിനൊപ്പമാണ്, ആ വികാരത്തിനൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അതും ബി ജെ പിയെ പോലുള്ള ഒരു കക്ഷി ആരുടെ വരവിന്റെ പേരിലായാലും വിശ്വാസപരമായി ഏറെ പ്രാധാന്യമുള്ള ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ വൈകാരികതയുള്ള വടക്കുന്നാഥിന്റെ തട്ടകത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിക്കുക, ശിഖരങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, വിരുദ്ധ നമ്മൾ അംഗീകരിക്കണം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ റിഹേഴ്സലാണ്. ബി ജെ പിക്ക് തോൽക്കാൻ മനസ്സില്ല, ജയിച്ചേ തീരൂ, സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തേ പറ്റൂ എന്ന വികാരത്തിലാണ്. കോൺഗ്രസ്സുകാരാവട്ടെ കേരളത്തിൽ 20 മണ്ഡലങ്ങളും ജയിക്കണം, അതുപോലെ തന്നെ തൃശ്ശൂർ പോകാനേ പാടില്ല എന്നല്ല, തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഒരു സംശയവും അവർക്കില്ല, അവർക്ക് ജയിച്ചേ പറ്റൂ. അപ്പൊ രണ്ടു കൂട്ടരും കളിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരും പിണറായി പോലീസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നവരാ. അവരതിര് വിടുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കരിങ്കൊടി പ്രകടനത്തിലെ ഷൂസറിനെ കോൺഗ്രസ് അപലപിച്ചു, പക്ഷെ എറിഞ്ഞു എന്നുള്ള ഒരു സത്യമാണ്. ഞങ്ങൾ അത്തരം സമരത്തിന്റെ ആളുകളല്ല എന്ന് കോൺഗ്രസ്സുകാർ അന്ന് പറഞ്ഞു. ഒരു കടലാസ് ചുരുട്ടി പോലും എറിയാൻ പാടില്ല എന്ന് അന്ന് വി ഡി സതീശൻ പറഞ്ഞ നമ്മുടെ ചെവിയിലുണ്ട്. ആ കോൺഗ്രസ്സുകാർ പ്രധാനമന്ത്രി പോയതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ആ സന്ദർശനത്തിന്റെ ആ ഒരു എന്താ പറയുക ചൂടാറുന്നതിന് മുമ്പ് പൂരപ്പറമ്പിലേക്ക് ചാണകവെള്ളമായിട്ടൊരു മാർച്ച് നടത്തി. ബി ജെ പി കാർക്ക് ന്യായമായും പറയാം, ചാണകവെള്ളം ഏതായാലും മാനുഷാത സമരത്തിന് ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചതിന് ചാണകവെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ഉദ്ദേശം വേറെ ആയിരുന്നു. ഇതിനു മുമ്പ് ഇവർ ഇത് ഈ പണി ചെയ്തിട്ടുണ്ട്, വേറെ 2 തവണ പ്രധാനമന്ത്രി പോയതിനു ശേഷം ഈ മാതിരി കളികളുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തവണ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നു വേണമെങ്കിൽ ബി ജെ പിക്ക് ആരോപിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നു ഒരു ഉദ്ദേശം ഒന്ന് സ്ഥാപിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല. കാരണം പൂരപ്പറമ്പിനകത്ത് ബി ജെ പിക്കാര്, യുവമോർച്ചക്കാര്, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പുറത്ത് റോഡിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചാണകവെള്ളം തളിക്കുമായിരുന്നു, ഞങ്ങൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ തളിക്കുമായിരുന്നു, അതൊരു എന്താ പറയാ ഒരു 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 ഊഹം മാത്രമാണ്, അല്ലെങ്കിൽ ആ സംഭവിക്കാത്തൊരു കാര്യത്തെ അസ്യൂം ചെയ്യാണ്.
ഒരു അസ്യൂം ചെയ്യുന്ന ഒരു കാര്യത്തെ നമുക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റുമോ സന്ദീപ്? അതാണ് എന്റെ ഒരു സംശയം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രീ ജോർജ് പടിപ്പാറ, ഇപ്പൊ ബി ജെ പിക്കും ഈ ചാണകവെള്ളം തളിച്ചുള്ള സമരം അവർ നടത്താത്തതല്ലല്ലോ. ശ്രീ പൊടിപാറയ്ക്ക് ഓർമ്മയുണ്ടാവും, മൂന്നാല് വർഷം മുന്നേ കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒരു സമരം നടത്തി, 24 മണിക്കൂർ ഉപവാസം റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെ. ആ സമരവേദിയിൽ മഹിളാ മോർച്ചക്കാർ ചാണകവെള്ളം തളിച്ചു, അതിനെതിരെ പരാതി വന്നു, എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. അപ്പൊ സമര രീതി അവർക്കും അറിയാവുന്നതാണ്. അതാണ് മിനു പറയുന്നത്. ഇതിപ്പോ ആരും ഈ നാട്ടില് ഈ പറഞ്ഞ പോലത്തെ സമര രീതികൾ എടുക്കാത്തവരല്ല, ആരും വലിയ പുണ്യാളന്മാരൊന്നുമല്ല. വളരെ സംയമനത്തോടെ പ്രതിപക്ഷ ബഹുമാനത്തോടെ സമരം ചെയ്യുന്നവരൊന്നും അല്ല ഈ മൂന്ന് കക്ഷികളും കോൺഗ്രസും. ആരാണ് മുമ്പിൽ എന്നുള്ളൊരു ചോദ്യമുള്ളൂ. ടെലിവിഷനിൽ കാണാം ആ ദൃശ്യങ്ങൾ, അന്നത്തെ സമരത്തിന്റെ 2017 സമരത്തിന്റെ ദൃശ്യങ്ങളുണ്ട്, ചാണകവെള്ളം തളിക്കുന്നത് കൊടിക്കുന്നിലിന്റെ സമരവേദിയിൽ. സന്ദീപ് അതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ആ വിധാനം ചാണകവെള്ളം തളിയും അതുപോലെ മരം മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് സംഭവം എനിക്ക് ഡിസംബർ 3 രാത്രി 8:30 യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എനിക്ക് നൽകിയ പോസ്റ്റാണിത്. ഡിസംബർ 3 8:23 എനിക്ക് നൽകിയ പോസ്റ്റാണ് മാനിഷാദയുടെ. ഡിസംബർ പിന്നെ ഈ പറയുന്ന ജനുവരി പിന്നെ 3 നരേന്ദ്രമോദി പോയതിനു ശേഷം അവിടെ മുറിച്ചത് 2-ാം തീയതിയാണ്, മരം മുറിച്ച് 2-ാം തീയതിയാണ്. അദ്ദേഹത്തിന് നമുക്ക് ആദ്യ റൗണ്ടിൽ അവസരം കൊടുക്കാനേ കഴിഞ്ഞില്ല, അദ്ദേഹം സംസാരിക്കട്ടെ. അതിന്റെ ഒന്ന് പറഞ്ഞോട്ടെ. അല്ലേ, ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സന്ദീപ് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ, ആരാണ് ഈ കൊമ്പ് മുറിച്ചത്? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള വടക്കുന്നാഥൻ കമ്മിറ്റി, അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്ര കമ്മിറ്റിയും കൂടി ആലോചിച്ചാണ് ഡിസംബർ 23-ാം തീയതിയോ മറ്റോ ഈ കൊമ്പ് മുറിക്കുന്നത്. അത് ബി ജെ പി ക്കാരല്ല, പ്രധാനമന്ത്രിയുടെ വരവ് തീരുമാനിക്കുന്ന 26-ന് ശേഷമാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ചല്ല, മറിച്ച് സുരക്ഷാ കാരണങ്ങളാലാണ് ഈ ആൽമരത്തിന്റെ അടക്കമുള്ള കൊമ്പുകൾ മുറിച്ചത് എന്ന് സന്ദീപ് പറയുമ്പോ, അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അനിലിന്റെ ചുമതലയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം വിനു ഞാൻ പറഞ്ഞോട്ടെ, അനിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ബ്ലറായിട്ട് ഇങ്ങനെ ഒട്ടും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. പക്ഷെ സന്ദീപിന്റെ വാക്കുകൾക്ക് പ്രശ്നമില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ഇപ്പൊ ഇത് പോയി പോയി മരമുറിയും പോയി മാനുഷാദയും പോയി ചാണകവെള്ളം തളിയും പോയി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടലും പോയി, ഇപ്പൊ എന്താ ടി എൻ പ്രതാപിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധമുണ്ടെന്ന് വരെയാ പറയുന്നത്? ഇതെവിടേക്കത് പോകുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക പോലും ചെയ്യുന്നതിന് മുമ്പേ പ്രധാനമന്ത്രി വന്നതിന്റെ പിന്നാലെ ഈ രീതിയിൽ പോരാട്ടം പോകുന്നു, തെരുവിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് ഈ പാർട്ടികളുടെ പ്രതിനിധികൾ പോകുന്നു, കൊല്ലും തല്ലും തിന്നും എന്നുള്ള രീതിയിൽ വെല്ലുവിളി നടക്കുന്നു. പോലീസിന് പോലും എന്താ പറയാ, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഒരു നാന്ദിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എനിക്ക് അനിൽ അക്കരയോടും സന്ദീപിനോടും പറയാനുള്ള കാര്യം ഇതാണ്, ഈ കാര്യത്തില് ഈ അണികളുടെ വികാരം അങ്ങോട്ട് ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ പാർട്ടി നേതൃത്വം എടുത്താൽ തൃശ്ശൂർ പൊതുവെ സമാധാനത്തിന് പേരുകെട്ട സ്ഥല, വടക്കുന്നാഥന്റെ തട്ടകത്തിൽ സ്വരാജ് റൗണ്ടിൽ അങ്ങനെ വലിയ അടിപിടിയൊന്നും ഉണ്ടാകാത്ത സ്ഥല. ഇതെന്തിനാണ് ഈ ചാണകവെള്ളത്തിന്റെ പ്രശ്നം? ഒരു നേതാവ് ഇപ്പൊ നേരത്തെ സന്ദീപ് പറഞ്ഞു, ഞങ്ങളുടെ നേതാവിനെ നിങ്ങൾ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, നീചജാതിക്കാരനാണ്, അതുപോലെ തന്നെ ചായക്കടക്കാരന്റെ മകനാണ്, തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ. പക്ഷെ സന്ദീപ് ഇക്കാര്യത്തിൽ ആരോ മോശം? ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ഈ കണ്ട കാലം മുഴുവൻ ആക്ഷേപിച്ചതാരാ? അതിനപ്പുറത്ത് എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നു. അയാൾ ഒരു ചെറുപ്പക്കാരനല്ലേ, അങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ടാവില്ലേ? അപ്പൊ ഈ കാര്യത്തിൽ ആരും ആരേക്കാൾ മോശമൊന്നുമല്ല, അങ്ങനെ ഏകപക്ഷീയമായിട്ട് നന്മ അവകാശപ്പെടാനും പറ്റില്ല, ഇത് പരസ്പരമുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ചായക്കടക്കാരന്റെ മകനാണ് എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ശ്രീ പിണറായി വിജയനെ ചെത്തുകാരന്റെ മകൻ, ഞാനത് കുറച്ചിലായിട്ടേ കാണുന്നില്ല, ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ആ പദവിയിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയിലേക്ക്, ബാക്കി അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുകൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മാറ്റിവെക്കുക, ആ ഒരു അവസ്ഥയിൽ നിന്ന് കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളെന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? വിറക് വീട്ടുകാരന്റെ മകനെ കഴിയുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റായി മാറിയ എന്താ പറയാ നമ്മുടെ അദ്ദേഹം
അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ, അത് കുറച്ചിലായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഇത് അത്ര വലിയ ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശം, പക്ഷെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കുക എന്നുള്ളത് ഇത്തിരി കടന്ന കൈയാണ്. ആജാതി സമരം കോൺഗ്രസ് ആയിരിക്കും നല്ലത്. ബി ജെ പി നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ചെറിയ ഭാഗം. ഭാരതീയ ജനതാ പാർട്ടി ടി എൻ പ്രതാപന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണണം. ഈ ചിത്രത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് ടി എൻ പ്രതാപൻ. സന്ദീപ് ബജസ്പതി, ദീർഘകാലം മാധ്യമപ്രവർത്തകനായിരുന്ന ആളാണ് ശ്രീ സന്ദീപ്, അതും മുഖ്യധാരാ മാധ്യമങ്ങളിൽ. തേജസ് എന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു, ഒരു പത്രമായിരുന്നു, അവർക്ക് വാരികയുമുണ്ട്. അത് നാട്ടിലെല്ലായിടത്തും ഉള്ളതാണ്. അത് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഓഫീസിൽ വരാറുണ്ടായിരുന്നു. ശ്രീ സന്ദീപ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും അതുണ്ടായിരിക്കും. ഒരു ജനപ്രതിനിധി അതിൻ്റെ ഒരു വരിക്കാരനാവുന്നത് അയാളുടെ തീവ്രവാദ ബന്ധത്തിൻ്റെ തെളിവാണോ? അതായത് നമ്മൾ നാട്ടിലൊരു നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ചുമ്മാതിരിക്കുന്നിടത്ത് ചുണ്ണാമ്പിടുക എന്നുള്ളത്. ഇന്ന് ശ്രീമാൻ ടി എൻ പ്രതാപൻ ഇത് പറഞ്ഞ് മേടിച്ചതാണ്. കാരണം എന്താ, കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം കൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു എം പിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. കാരണം അത് പറയുന്നത് ഈ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ മാത്രമല്ല. അപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിച്ചപ്പോഴാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ തെളിവുകളുമായി രംഗത്ത് വന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. കുറച്ചുകൂടി ഇവിടെ തേജസ്സിന്റെ ശക്തമായ തെളിവുകൾ വേണ്ടേ? കാരണം ഇതെന്തൊരു ദുർബലമായ തെളിവാണ്. അല്ല, ഇത് കേൾക്കൂ കേൾക്കൂ, ഉണ്ട് തെളിവുകളുണ്ട്. അല്ല, അത് ദുർബലമായ തെളിവുകൾ മാത്രമല്ല. അതായത് എസ് ഡി പി എ എന്ന് പറയുന്ന, ക്ഷമിക്കണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം തൃശൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ, അതായത് ടി കോൺഗ്രസുമായി, നമ്മൾ പകൽ സി പി എമ്മും രാത്രി സുഡാപ്പി എന്ന് പറയുന്നത് പോലെ തൃശൂർ ജില്ലയിലെ പകൽ കോൺഗ്രസും രാത്രി എസ് ഡി പി എയുമായി പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രവർത്തകരുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകന്മാരുണ്ട്. അവരിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ശ്രീമാൻ ടി എൻ പ്രതാപനുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംസ്ഥാന പ്രസിഡന്റിന് വ്യക്തമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് ഇപ്പം ടി എൻ പ്രതാപന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെ ഇപ്പോൾ ഓരോരുത്തരെയും അവരുടെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാനല്ലോ ആദ്യമേ ശ്രമിച്ചത്. അതിനുപോത്ബലകമായ ആദ്യ തെളിവാണ് പുറത്തുവിട്ടത്. ഇതൊരു ദുർബലമായ തെളിവല്ലേ? ആരോപണമല്ല. തേജസിന്റെ ഒരു വരിക്കാരനാവുക എന്നത് അവരോട് ബന്ധമില്ലാത്ത, അവരോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ചെയ്യാറുള്ളതല്ലേ? അങ്ങനെയല്ല, വരിക്കാരനായതിൻ്റെ പ്രശ്നമല്ല. തേജസിൻ്റെ വരിക്കാരനാകുന്നത് തേജസിൻ്റെ എഡിറ്ററുടെ കയ്യിൽ നിന്നോ തേജസിൻ്റെ പ്രചാരണ കമ്മിറ്റിയുടെ തലവൻ്റെ കയ്യിൽ നിന്നോ ഏറ്റുവാങ്ങുന്ന പോലെ അല്ലല്ലോ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജില്ലാ ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങിയതിന്റെ എനിക്ക് തീവ്രവാദ സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചല്ലോ. തീവ്രവാദ സംഘടന അല്ല, അതാ പറഞ്ഞത്. അന്ന് പി എഫ് ഐ നിരോധിക്കപ്പെടുന്നതിന് മുൻപ് അവർ മാന്യന്മാരായിരുന്നു. പി എഫ് ഐയെ നിയമപരമായി നിരോധിച്ചത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീവ്രവാദ സംഘടനയാണ് എന്നതിൽ ബിനുവിന് എതിരഭിപ്രായമുണ്ടോ? അവർ നിരോധിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു തീവ്രവാദ സംഘടന തന്നെയാണെന്നേ. അതുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്താ പറഞ്ഞത്. സി പി അക്കരെ അല്ലക്കരെ അവിടെ നിർത്തും. താങ്കളുടെ ഞാൻ സംസാരിക്കും, ഇടപെടാതെ.
ഏത് മാധ്യമത്തിൽ ആ കണ്ടോ, ഇത്രയൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകന്റെ നിലവാരം. ഞാൻ താങ്കളെ ഏതെങ്കിലും ഭാഷ പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കാൻ ആലോചിക്കുന്നില്ല. താങ്കൾ അടിയന്തരമായി പണ്ട് വരദാചാര്യയുടെ തല പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ അടിയന്തരമായി അല്ലക്കരുടെ തലയൊന്ന് പരിശോധിക്കണം. താങ്കൾ നടുവിലാലിന്റെ തൊട്ടപ്പുറത്തുള്ള ഓഫീസിൽ ഇരുന്നിട്ടും തേക്കിൻകാട് മൈതാനത്തെ ആൽമരം ഒടിഞ്ഞു വീണത് അറിഞ്ഞിട്ടില്ല, അവിടെ സെക്യൂരിറ്റി ജീവനക്കാർ മരിച്ചതറിഞ്ഞില്ല, 22 പേർക്ക് പരിക്കേറ്റതറിഞ്ഞിട്ടില്ല, December 14 ആൽമരം മുറിച്ചതറിഞ്ഞിട്ടില്ല. ഞാൻ മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നത്, താങ്കൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അല്ലക്കര അനിലക്കര മീഡിയാവൻ മാധ്യമത്തിന്റെ ചാനലല്ലേ? മാധ്യമത്തിന്റെയാണ് മീഡിയാവൻ. മീഡിയാവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? മീഡിയാവണിൽ? അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. അതുകൊണ്ട് മീഡിയാവണിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടായിരിക്കും. താങ്കളുടെ സംസാരിക്കുന്ന ആളല്ലേ, പിന്നെ സന്ദീപാണ് പറയുന്നത്. ചോദിക്കണോ? എനിക്കറിയില്ല, എനിക്ക് മാതൃഭൂമിയിലും മാതൃഭൂമിയിലും പ്രവർത്തിക്കുന്ന സന്ദീപിനെ അറിയാം. ഇവിടെ എന്റെ സഹപ്രവർത്തകനായിരുന്നു, പിന്നീട് മാതൃഭൂമിയിലായിരുന്നു. മറ്റു കഥയൊന്നും എനിക്കറിയില്ല, സന്ദീപ് വിശദീകരിക്കട്ടെ. അല്ല, എനിക്കറിയില്ല, ഞാൻ സന്ദീപ് മീഡിയാവണിലാണ് സന്ദീപ് മീഡിയാവണിലാണെന്ന് ഞാൻ ധരിച്ചിരുന്നത്. എന്റെ അറിവിൽ ഏഷ്യാനെറ്റ് ന്യൂസിലും മാതൃഭൂമിയിലും പിന്നെ മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. അതാണ് എനിക്കറിയാവുന്നത് കേട്ടോ. സന്ദീപ് രഹസ്യമായിട്ട് ഞാൻ മീഡിയാവണ്ണാണ് എന്റെ ധാരണയുണ്ടായിരുന്നു, ഞാൻ പിൻവലിച്ചു. ട്രെയിനിയായാണ് ശ്രീ സന്ദീപ് വന്നത്. അതിനുശേഷം കുറെ അധികം കാലം ഇവിടെ പ്രവർത്തിച്ചു, അതിനുശേഷം മാതൃഭൂമിയിലേക്ക് പോയി. ഈ ചർച്ച തുടങ്ങി, ഇത് കേൾക്കേ, മനസ്സിലായി സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതേ, ഈ ചർച്ച തുടങ്ങിയിട്ട് 50 മിനിറ്റ് ആയി. അപ്പൊ ഈ 50 മിനിറ്റിന്റെ ഇടയിൽ താങ്കൾ ഏകദേശം ഒരു 10-15-20 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ആ 20 മിനിറ്റ് സംസാരിച്ചിട്ട് ശ്രീ പൊടിപാറ, അതുകൊണ്ട് തൃശ്ശൂർ ഇനിയും പലതും കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണോ? തീർച്ചയായിട്ടും, എന്താ സംശയം? ഇതൊരു തുടക്കമാണ്. ഇത് അതായത് പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ, വലിയ വെടിക്കെട്ടിന് മുമ്പേ സാമ്പിൾ വെടിക്കെട്ട് അത് തൃശ്ശൂർക്കാരും അല്ലാതെ എൻജോയ് ചെയ്യാറുണ്ട്. ഷീ വെടിക്കെട്ട് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഈ ചർച്ചയിൽ തന്നെ രണ്ടു വീട്ടിലും തമ്മിലുള്ള തർക്കം സാധാരണ വിധാനമൊക്കെ വിട്ടു അല്ലാതെ അങ്ങ് പോവാണ്. അപ്പൊ ഏതായാലും പിന്നെ നമുക്ക് ഒട്ടും കുറവുണ്ടാവില്ല. ഏതായാലും വാർത്തകൾക്കും വിവാദങ്ങൾക്കും അതുപോലെ തന്നെ സംഭവങ്ങൾക്കും പരിധി വിട്ട് മറ്റ് തലങ്ങളിലേക്ക് പോയി കലാപങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. പക്ഷേ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം പൊടിപാറ, ശ്രീ പ്രതാപൻ പറഞ്ഞ കാര്യം, 8-ാം ക്ലാസ്സിൽ ഇടിക്കെട്ട് കൊണ്ട് ഏറ്റ മുറിവ്, ഞാൻ പിണറായി വിജയനെ വെറുതെ ഓർത്തുപോയി. അതാണ് പ്രശ്നം. അതായത് തീവ്രവാദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട കെട്ടുന്നത് ശരിയല്ല. സംഘത്തിനോട് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, പ്രതാപന്റെ ഒരു ക്രെഡൻഷ്യൽസ് ഒക്കെ ഞങ്ങൾക്ക് അറിയാം. തൃശ്ശൂർ ഒരുപാട് കാലം ജീവിച്ച, ഇപ്പോഴും ജീവിക്കുന്ന, ഒരുപാട് ജോലി ചെയ്ത ഒരാളാണ് പ്രതാപൻ എന്ന മനുഷ്യനെ കുറിച്ച്. പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ഒരാളെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതാ? സന്ദീപ് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ മനുഷ്യൻ നിങ്ങളെ ഈ മുസ്ലിമായിട്ട് കൂട്ടിക്കെട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണങ്ങൾ അദ്ദേഹം എല്ലാ റംസാൻ നോയമ്പുകളും ഇതിനകത്ത് വടക്കനാഥന്റെ തിരുമുറ്റത്തെത്തി പറഞ്ഞോട്ടെ. അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ തേജസ് പത്രത്തിന്റെ, സന്ദീപിനെ പോലെ ഒരാള് ഇപ്പൊ എന്റെ അടുത്ത് ദേശാഭിമാനി പത്രം എടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്ന് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നമ്മളൊരു ഒരു പത്രം, അതായത് ഒരു നാട്ടിൽ ജീവിക്കുമ്പോ, ഞാനല്ല ഇനി മറ്റു പലരും അങ്ങനെ എടുക്കാറുണ്ട്. അവരെല്ലാരും കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യം ഉള്ളവരാണ്. അതുപോലെ അല്ലല്ലോ പൊടിപ്പാറ, പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഞാൻ പൊടിപ്പാറയ്ക്ക് പറഞ്ഞാരണോ? അങ്ങനെ പറയല്ലേ ബഹുമാനപ്പെട്ട പൊടിപ്പാറ, എല്ലാ ബഹുമാനം നടത്തിക്കൊണ്ട് പറയട്ടെ. ശ്രീ ടി എൻ പ്രതാപനെ മുസ്ലിമായി കൂട്ടിപ്പറ്റുന്നു എന്ന പ്രസ്താവന,
ഇവിടെ ഏറ്റവും തൃശൂരിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ അദ്ദേഹത്തിന്റെ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ആദ്യത്തെ റോഡ് ഷോ. തൊട്ടു പിന്നാലെ നാം തൃശൂരിൽ കാണുന്നത് ഇത്തരം വാഗ്വാദങ്ങളും ആരോപണങ്ങളുമാണ്. അതുകൊണ്ട് തൃശൂർ ഈ തെരഞ്ഞെടുപ്പിൽ കലങ്ങി മറിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല, അങ്ങനെ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആശിക്കാം. ന്യൂസ് അവസാനിക്കുന്നു, ഇനി നേരം ഉണ്ടായി.